നമസ്കാരം, എന്റെ പേര് അനസ് എ പി. വെൽക്കം ടു മൈ വീഡിയോ കോൾ. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ ഒരു പെൻഡ്രൈവിന്റെ സഹായത്തോടു കൂടി ബൂസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. വിൻഡോസ് ഓഎസിലെ റെഡി ബൂസ്റ്റ് എന്ന സംവിധാനം ഉപയോഗിച്ച് നിങ്ങളുടെ പെൻഡ്രൈവ് ഒരു റാം ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത്. വിൻഡോസ് വിസ്റ്റേക്കും അതിനുശേഷമുള്ള ഓഎസുകളിലാണ് ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ വിൻഡോസ് എക്സ്പിയിൽ ചെറിയൊരു സെറ്റിംഗ്സ് മാറ്റിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ റെഡി ബൂസ്റ്റ് നിങ്ങളുടെ യു എസ് ബി ഫ്ലാഷ് ഡ്രൈവിനെ ഒരു ക്യാഷ് മെമ്മറി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ശരിക്കും ഒരു റാമിന്റെ ഉപയോഗം, റാൻഡം ആക്സസ് മെമ്മറിയുടെ ഉപയോഗമാണ്. പക്ഷെ ഒരിക്കലും റാമിന് പകരക്കാരനല്ല ഈ റെഡി ബൂസ്റ്റ് എന്ന് ഓർത്തുകൊള്ളുക. ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുന്ന വഴി നിങ്ങളുടെ സാധാ ഹാർഡ് ഡിസ്കിൽ നിന്നും റീഡ് ചെയ്യുന്നതിനേക്കാൾ 80% മുതൽ 100% വരെ അധികം വേഗത്തിൽ ഈ ക്യാഷ് മെമ്മറി ആക്കിയ പെൻഡ്രൈവിൽ നിന്നും റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുവഴി നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് വളരെയധികം നിങ്ങൾക്ക് ഉയർത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇത് ഒരിക്കലും റെഡി ബൂസ്റ്റ് എന്ന സംവിധാനം ഒരിക്കലും റാമിന് പകരക്കാരനാവില്ല എന്നുള്ള കാര്യം. ഇനി അധികം നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കില്ല, നമുക്ക് നേരെ പോയി കാണാം. ആദ്യമായി നിങ്ങളുടെ ബൂസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പെൻഡ്രൈവ് കണക്ട് ചെയ്യുക. മിനിമം ഒരു 4 GB ആണെങ്കിൽ അത്രയും നന്നായിരിക്കും. ഇവിടെ ഞാൻ സാൻഡിസ്കിൻ്റെ ഒരു പഴയ 4 GB പെൻഡ്രൈവാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെൻഡ്രൈവ് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ പെൻഡ്രൈവിന് ജസ്റ്റ് റാം എന്ന് പേര് കൊടുക്കാം, കമ്പൽസറി ഒന്നുമല്ല. ഓക്കെ, പെൻഡ്രൈവ് ഫോർമാറ്റ് ആയിരിക്കുകയാണ്. ശേഷം ആ പെൻഡ്രൈവിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെഡി ബൂസ്റ്റ് എന്ന ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് 3rd ഓപ്ഷൻ യൂസ് ദിസ് ഡിവൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി റിസർവ് ചെയ്യേണ്ട സ്ഥലം നിങ്ങൾക്കായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആ കാണാൻ വാല്യൂ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. പക്ഷേ തൊട്ട് താഴെ വിൻഡോസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് സ്പേസ് ഉണ്ട്, അത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൽ കൂടിയാട്ടം കാര്യമൊന്നുമില്ല. ശേഷം ഓക്കെ കൊടുത്ത് അപ്ലൈ ചെയ്യുക. ഓക്കെ, നൗ യുവർ പെൻഡ്രൈവ് ഈസ് റെഡി ടു ബൂസ്റ്റ് യുവർ കമ്പ്യൂട്ടർ. ഓക്കെ, ദെൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഈ റെഡി ബൂസ്റ്റ് എന്ന സംവിധാനം ഒരിക്കലും റാമിന് പകരക്കാരനാവില്ല. അതുപോലെ തന്നെ ഈ റെഡി ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പെൻഡ്രൈവ്, നിങ്ങൾ റെഡി ബൂസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പെൻഡ്രൈവ് മറ്റ് വേറെയുള്ള ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. ലൈക്ക് കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ ഫോർമാറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ റെഡി ബൂസ്റ്റിന് ശേഷം നിങ്ങളുടെ പെൻഡ്രൈവ് വെറുതെ ഇജക്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് എടുക്കുമ്പോൾ അത് റെഡി ബൂസ്റ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറൊന്നും അതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്തതുപോലെ പെൻഡ്രൈവ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. അവിടെ നിന്നും റെഡി ബൂസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ ആദ്യമേ നമ്മൾ സെലക്ട് ചെയ്ത് യൂസ് ദിസ് ഡിവൈസ് എന്ന ഓപ്ഷനാണ്. ഇപ്പോൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഓപ്ഷനാണ്, ഡു നോട്ട് യൂസ് ദിസ് ഡിവൈസ് എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നൗ യുവർ പെൻഡ്രൈവ് സ്ക്രീൻ നിങ്ങൾക്ക് അത് മറ്റെന്താ ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.